ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളക്കടല കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളക്കടല ഒരു 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്കൊക്കെ അരച്ചെടുക്കുന്നത് പോലെ ഇതേപോലെയൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് അതേ ജാറിലേക്ക് തന്നെ ഒരു സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. 1-2 ചെറിയ പീസ് ഇഞ്ചിയും നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന വെള്ളക്കടലയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തപ്പം കുറച്ചൊരു ലൂസായി തോന്നിയുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ട് വടയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. എല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇരുമ്പ് ചട്ടി ചൂടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് ഉടനെ തന്നെ തിരിച്ചിടരുത്, അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരാൻ തുടങ്ങുമ്പം തിരിച്ചിട്ട് കൊടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. പരിപ്പില്ലെങ്കിലും വെള്ളക്കടല വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ ഒരു വടയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.